നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുന്നന്താനത്ത്, തിരുവല്ല കുന്നന്താനത്ത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 1750 സ്ക്വയർ ഫീറ്റുള്ള ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളതിൻ്റെ പണി ഏകദേശം ലിൻഡൽ ലെവൽ വരെ അതിൻ്റെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിൻഡലിൻ്റെ ഷട്ടറിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് വ്യൂ ഒന്ന് പരിചയപ്പെടാം. അതേപോലെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അളവുകൾ എല്ലാം നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ 3D വ്യൂ. കുന്നന്താനത്താണ് ഈ വീടിൻ്റെ പണി നടക്കുന്നത്. തിരുവല്ലായിൽ നിന്നും ടൗണിൽ നിന്നൊരു 5 കിലോമീറ്റർ മാറി കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. ഇത് മൊത്തം 1850 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രിക്ക് വർക്ക് ഏകദേശം ഒരു ലിൻഡൽ ലെവൽ വരെ ആയിരിക്കുകയാണ്. റബൽ വർക്കിലാണ് നമ്മളതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ ഡെപ്ത് താഴ്ത്തി ഡ്രൈ റബൽ മേസൺറി ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് 2 ഡബിൾ മേസൺറി ചെയ്ത് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു 4-5 കനത്തിൽ RCC ബെൽറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇത് സിറ്റ് ഔട്ടാണ്. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അതിൻ്റെ 2 സൈഡായിട്ട് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ടീ കൂഡിലാണ് മെയിൻ ഡോറും വിൻഡോയുടെ ഫ്രെയിമും ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നേരെ ലിവിംഗ് റൂമാണ്. അത് 5.26 മീറ്റർ × 3.45 മീറ്റർ സൈസിലുള്ളൊരു ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിൽ നിന്ന് ചെറിയൊരു ഫയർ പോലാണ്. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ അത് പൂജാമുറിയാണ്. പൂജാമുറി ലിവിംഗ് റൂമിൽ നിന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പൂജാമുറിക്കും നമ്മൾ ഡോർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് ഹൈറ്റ് അല്പം താഴ്ത്തിയാണ്, മറ്റുള്ള ലെവലിൽ നിന്നും ഒരു 1.8 മീറ്റർ ഹൈറ്റിലാണ് പൂജാമുറിയുടെ ഡോർ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. അവിടെ നേരെ ഇത് ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് ഏകദേശം ഒരു 4.2 × 3.3 ലെങ്തിലുള്ളൊരു സൈസാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അവിടെ നിന്ന് നേരെ ഡൈനിങ്ങിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതും ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്ന, ഫ്രണ്ടിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നൊരു ബെഡ്റൂമാണ്. ഇതതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഇവിടുന്ന് ഡൈനിങ് റൂമിൽ നേരെ റൈറ്റ് സൈഡിൽ ഇതൊരു ബെഡ്റൂമാണ്. ഇത് ആ ഒരു സൈസില്ല, ഇത് 3.3 × 3.6 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. അവിടുന്ന് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണിത്. ഇത് ഒരു കോമൺ ടോയ്ലറ്റാണ്. ഡൈനിങ് റൂമിൽ നിന്നാണ് അതിൻ്റെ വാഷ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റിൻ്റെ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു ബെഡ്റൂമാണ്. മൊത്തം ഇത് 4 ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, പുറത്ത് കോമൺ ടോയ്ലറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഏകദേശം 3.3 × 3.6 മീറ്ററാണ്. ഇവിടെ നേരെ വീണ്ടും നമ്മൾ ഈ നേരെ കാണുന്നത് വാഷ് ബേസിനാണ്, ഡൈനിങ് വാഷ് ബേസ്. അത് കൗണ്ടർ ടൈപ്പായിട്ടുള്ള വാഷ് കൗണ്ടറാണ് കൊടുക്കുന്നത്. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ തന്നെ സെൻട്രലായിട്ട് വരുന്ന, റൈറ്റ് സൈഡിലെ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് സൈഡായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്നൊരു ബെഡ്റൂമാണ്. അതും 3.3 × 3.6 സൈസാണ്. ഇവിടെ നേരെ വീണ്ടും റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് കിച്ചൺ വരുന്നത്. ഇത് നമ്മൾ മോഡുലാർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി, സ്ലാബ് ചെയ്യാതെ മോഡുലാർ കിച്ചൺ സ്റ്റൈലിൽ ചെയ്യാനായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ അല്പം നീളത്തിൽ ലെങ്തി ആയിട്ടുള്ളൊരു സ്പേസാണ് ഇതിലുള്ളത്. ഇതിനകത്ത് നമുക്ക് വിറക് കത്തിക്കാവുന്ന രീതിയിലുള്ളൊരു അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പുകയില്ലാത്ത അടുപ്പ് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പുറത്തേക്ക്, ഇവിടെ പുറത്ത് സൈഡിലത്തെ മുറ്റമാണ്. ഇവിടെ ഒരു കിണറിൻ്റെ വർക്ക് നടക്കുകയാണ്. അത് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പണി ബാലൻസ് ഉണ്ട്. ടോട്ടൽ ഇത് നമ്മൾ 1750 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 ബെഡ്റൂമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഫ്ലോറില്ല, ഒറ്റ ഫ്ലോറിലായിട്ട് 4 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. മൊത്തം ഒരു 12.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൊത്തം ഇതിൽ 4 ബെഡ്റൂം കൂടാതെ 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഒരു കോമൺ ടോയ്ലറ്റ്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, പൂജാമുറി, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, ഇത്രയും റൂമുകളാണ് ഈ പ്ലാനിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓരോ സ്റ്റേജ് വൈസ് നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ലിൻഡൽ ലെവൽ വരെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 3D കാണുന്ന പോലാണ് ഇതിൻ്റെ എലിവേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ട് അതേപോലെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട്
ഓരോ സ്റ്റേജിലും നമ്മൾ ഈ വർക്കിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള പുതിയ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയ പ്ലാനുകൾ, അതേപോലെ നമ്മുടെ പുതിയ വർക്കുകൾ പരിചയപ്പെടുത്തുക, അതുപോലെ കൺസ്ട്രക്ഷൻ ടിപ്സുകൾ, അതുപോലെ ബിൽഡിംഗ് റൂൾസുകളെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.